ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ധഭരണ റിവ്യൂലേക്ക് സ്വാഗതം. ശിവ സിദ്ധുവിനോട് പറയുന്നു, ഇതെന്റെ മദറിലോ ആണെങ്കിലും അവരെ എനിക്ക് റെസ്പെക്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇവര് പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് എന്റെ ഭാര്യയുമായിട്ട് നന്നായിട്ട് ജീവിക്കണ്ടേ? അതുപോലെ നിനക്കും നന്നായിട്ട് ജീവിക്കണമെങ്കിൽ നീ ഒരു നല്ല തീരുമാനം എടുക്ക്. അല്ലെങ്കിൽ പൊന്നു മോനെ, നീ മര്യാദക്ക് ജീവിക്കുമെന്ന് വിചാരിക്കണ്ട. ഇത് കേട്ട് പുച്ഛത്തോടുകൂടി ഒന്ന് ചിരിച്ചിട്ട് സിദ്ധു ബാലുവിനോട് പറയുന്നു, പെറ്റമ്മയെ പറഞ്ഞു പറ്റിച്ചിട്ട് അവരും അവരുടെ ഭർത്താവും കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തിന് വേണ്ടിയിട്ട് ഒരു ഇടനിലക്കാരനാകേണ്ടി വരുന്നത് എന്റെ ഗതികേടാ. നൊന്തുപെറ്റ അമ്മയെ വേദനിപ്പിച്ച് നീ ഇത്രയും കാലം ജീവിച്ചു. ബാലു, ഇതോടെ നിനക്ക് സമാധാനം കിട്ടുമെങ്കിൽ ഞാൻ വരാം. പക്ഷേ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ല, അവരാ. നിനക്ക് വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ഒരു അമ്മ. ആ അമ്മയുടെ മുന്നിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാം. ബാലു പറയുന്നു, കൊണ്ടുപോയാൽ പോരാ, ഒരു തീരുമാനം കൂടി ഉണ്ടാക്കി തരണം. സിദ്ധു പറയുന്നു, തീരുമാനം എടുക്കേണ്ടത് ഞാനല്ലോ ബാലു, നിന്റെ ആമി. അവരല്ലേ തീരുമാനം എടുക്കേണ്ടത്. അതിനുശേഷം കാണിക്കുന്നത് ആമി ഫോണിലൂടെ പറയുന്നു, ആ കൃഷ്ണേട്ടാ, അപ്പു രാവിലെ ഓഫീസിൽ പോയി. കല്യാണത്തിന് മുമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങണ്ടേ. സിദ്ധുവോ, അവൻ ഓഫീസിൽ പോകാറായിട്ടില്ലല്ലോ. പ്ലാസ്റ്റർ ഒക്കെ എടുത്തു, ചെറുതായിട്ടൊക്കെ നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. എന്തായാലും കല്യാണത്തിന് വരുമ്പോൾ ആള് സ്മാർട്ട് ആയിരിക്കും. ഇപ്പൊ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും അപ്പു ആ നോക്കുന്നത്. സിദ്ധു അറ്റൻഡ് ചെയ്യേണ്ട മീറ്റിംഗ് വരെ അപ്പു ആ പോയി അറ്റൻഡ് ചെയ്തത്. അവളെ കൂടെ കൊണ്ട് നടന്ന് എല്ലാം പഠിപ്പിച്ചു വിടുവല്ലേ. അവളാണെങ്കിൽ മനസ്സിറങ്ങി വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് കൽത്തോട്ടത്തിലേക്ക് സിദ്ധുവിന്റെ വണ്ടി ചെല്ലുകയാണ്. ശബ്ദം കേട്ട് ആമി പറയുന്നു, ആ കൃഷ്ണേട്ടാ, ഞാൻ വിളിക്കാമേ, ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ എന്ന് പറഞ്ഞ് ആമി ഫോൺ കട്ട് ചെയ്യുന്നു. തുടർന്ന് സിദ്ധു ബാലുവിനോട് പറയുന്നു, ഇറങ്ങ്. ടെൻഷനോടുകൂടി ബാലു പറയുന്നു, ആദ്യം സിദ്ധു ചെന്ന് ആമിയെ കാണ്, ഞാൻ വന്നേക്കാം, അത് മതി. സിദ്ധു വണ്ടിയിൽ നിന്നും ഇറങ്ങി വീടിനകത്തേക്ക് പോകുകയാണ്. സിദ്ധുവിനെ കണ്ട് സന്തോഷത്തോടുകൂടി ആമി പറയുന്നു, മോനായിരുന്നോ? ഞാൻ വിചാരിച്ചു മധുവോ പ്രഭയോ മറ്റോ ആയിരിക്കുമെന്ന്. നാട്ടിൽ പോയിരിക്കുക, മോൻ വണ്ടി ഓടിച്ചു തുടങ്ങിയോ? സിദ്ധു പറയുന്നു, ആ ഇന്ന് ആമി കാർ ഒന്ന് എടുക്കുന്നത്. ആമി ചോദിക്കുന്നു, അപ്പുവിനോട് പറഞ്ഞില്ലായിരുന്നോ ഇങ്ങോട്ട് വരുന്ന കാര്യം? സിദ്ധു പറയുന്നു, ഇല്ല പറഞ്ഞില്ല. ആമി പറയുന്നു, മോൻ ഓഫീസിൽ ഇല്ലാത്തത് കൊണ്ട് അവൾക്കിപ്പൊ അവിടെ ഭയങ്കര ബോറടിയാണെന്ന്, അതുകൊണ്ട് നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോൻ ഇരിക്ക്, ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം. അങ്ങനെ അകത്തേക്ക് പോകാൻ തുടങ്ങുന്ന ആമിയെ തടഞ്ഞുകൊണ്ട് സിദ്ധു പറയുന്നു, ആമി അത് ഞാനൊരു കാര്യം സംസാരിക്കാനായിട്ടാ വന്നത്. ആമി ചോദിക്കുന്നു, എന്താ മോനെ? സിദ്ധു പറയുന്നു, ആമി ഞാൻ പറയുന്നത് ആമി ക്ഷമയോടുകൂടി കേൾക്കണം. കേട്ടിട്ട് എന്ത് തീരുമാനിക്കണമെന്നുള്ളത് അത് ആമിയുടെ ഇഷ്ടമാ, അതില് ഞാൻ ഇടപെടത്തില്ല. ആമി ചോദിക്കുന്നു, എന്തുപറ്റി മോനെ? കല്യാണത്തിന്റെ കാര്യത്തിൽ എന്തേലും പ്രശ്നമുണ്ടോ? സിദ്ധു പറയുന്നു, ആമി ബാലുവിന്റെ കാര്യമാ. ആമി ചോദിക്കുന്നു, ബാലുവിന്റെ കാര്യമോ? എന്ത് കാര്യം? സിദ്ധു പറയുന്നു, ഞാൻ ബാലുവിനെ കണ്ടു. ആമി ചോദിക്കുന്നു, എന്നിട്ട് പോലീസ് അവനെ പിടിച്ചോ? ഇത് കേട്ട് സിദ്ധു പറയുന്നു, ആമി ഇല്ല, ബാലു എന്റെ അടുത്തോട്ട് വന്നു. ആമി ചോദിക്കുന്നു, അവളും ഉണ്ടോ കൂടെ? ആ റിയ. സിദ്ധു പറയുന്നു, അവളും ഉണ്ടായിരുന്നു. ആമി ചോദിക്കുന്നു, എന്നിട്ട് നീ എന്താ നോക്കി നിൽക്കുന്നത്? പോലീസിനെ അറിയിക്കാത്തത് എന്താ? സിദ്ധു പറയുന്നു, ആമി നമ്മൾ പോലീസിനെ ഏൽപ്പിച്ചാൽ കാര്യങ്ങൾ അതോടുകൂടി തീരും. ബാലുവിന് പറയാനുള്ളതും കൂടെ ആമി ഒന്ന് കേൾക്കണ്ടേ? ആമി ചോദിക്കുന്നു, എന്തിന്? സിദ്ധു പറയുന്നു, ആമി കാണണം, അവന് പറയാനുള്ളതും കൂടി ആമി ഒന്ന് കേൾക്കണം. ഉടനെ ആമി പറയുന്നു, വേണ്ട സിദ്ധു, എനിക്കിനി ഒന്നും കാണുകയും വേണ്ട കേൾക്കുകയും വേണ്ട. സിദ്ധു പറയുന്നു, പക്ഷേ ബാലുവിൻ ആമിയോടൊന്ന് സംസാരിച്ചേ പറ്റൂ, അവൻ എന്റെ കൂടെ വണ്ടിയിൽ ഇരിപ്പുണ്ട്. ആമി ആകാംക്ഷയോടുകൂടി പുറത്തേക്ക് നോക്കുന്നു. ബാലു വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. ജനലിലൂടെ ബാലുവിനെ കണ്ട ആമി ബാലുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. കണ്ണു നിറഞ്ഞുകൊണ്ട് ആമി ഉമ്മറത്തേക്ക് വരികയാണ്. ബാലു ആമിയെ തന്നെ നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് ആമി സന്തോഷത്തോടുകൂടി ബാലുവിന്റെ അരികിലേക്ക് വരാൻ തുടങ്ങിയിട്ട് അവിടെ തന്നെ നിൽക്കുന്നു. ആമി എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ബാലു ആമിയുടെ കാല് പിടിക്കുകയാണ്. ആമി ദേഷ്യത്തോടുകൂടി ബാലുവിനെ നോക്കുന്നു. ബാലു വിഷമത്തോടുകൂടി നിൽക്കുന്നു. ആമി ദേഷ്യത്തോടുകൂടി പിന്നോട്ടേക്ക് മാറിയിട്ട് തിരിഞ്ഞു നിന്ന് കരയുകയാണ്. ഇത് സിദ്ധു ശ്രദ്ധിക്കുന്നു. സിദ്ധുവിനെ ഒന്ന് നോക്കിയിട്ട് ആമി അകത്തേക്ക് പോകുന്നു. ബാലുവും അകത്തേക്ക് കയറി വരുന്നു. റൂമിനകത്തേക്ക് കയറിയ ആമി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബാലുവിന്റെ അച്ഛന്റെയും അപ്പുവിന്റെ അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോയുടെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ്. ബാലു വിഷമത്തോടുകൂടി ഭിത്തിയിൽ ചാരി നിൽക്കുന്നു. ബാലുവിന്റെ കുറച്ചു പിന്നിലായി സിദ്ധുവും നിൽപ്പുണ്ട്. ശേഷം കരച്ചിൽ നിർത്തി ഒന്ന് ആലോചിച്ചിട്ട് ആമി കബോർഡിൽ നിന്നും ഒരു ഫയലും എടുത്തുകൊണ്ട് ബാലുവിന്റെ മുന്നിലേക്ക് വരികയാണ്. ആ ഫയല് ബാലുവിന്റെ നേരെ നീട്ടിക്കൊണ്ട് ആമി പറയുന്നു, ദാ പ്രമാണം, ഇതിനു വേണ്ടിയല്ലേ നീ വന്നത്? പിടിക്കടാ. എടാ പിടിക്കാൻ. ബാലു അത് വാങ്ങുന്നു. ആമി കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് പോയിരിക്കുന്നു. ബാലു ആമിയുടെ അരികിലേക്ക് വന്നിട്ട് ആമി എന്ന് വിളിക്കുകയാണ്. ആമി ചോദിക്കുന്നു, ആമി എന്നുള്ള വിളിയൊക്കെ നീ ഓർക്കുന്നുണ്ടോ? ആമിയുടെ കാൽക്കലേക്ക് ഇരുന്നിട്ട് ബാലു പറയുന്നു, ഒരബദ്ധം പറ്റിപ്പോയി ആമി, ആമി എന്നോട് ക്ഷമിക്കണം. ആമി എന്ന് വിളിച്ചുകൊണ്ട് ബാലു ആമിയുടെ കാല് പിടിക്കാനായി തുടങ്ങുകയാണ്. ബാലുവിനെ തടഞ്ഞുകൊണ്ട് ആമി പറയുന്നു, വേണ്ട, നീ എന്റെ കാല് പിടിക്കണ്ട, നിന്നെ എന്തെങ്കിലും കാണാനിടയായാൽ ആദ്യം കൈ നിവർത്തി കരണ തുറണം തരണമെന്ന് കരുതിയിരുന്നവളാണ് ഞാൻ. ഇപ്പൊ കണ്ടപ്പോൾ അതിനു പോലും തോന്നുന്നില്ല. ബാലു പറയുന്നു, ആമി എന്നെ തല്ലിക്കോ, ശിക്ഷിച്ചോ, എന്തു വേണേലും ചെയ്തോ, എല്ലാത്തിനും അർഹനാണ് ഞാൻ, എല്ലാത്തിനും. ആമി പറയുന്നു, നീ ശിക്ഷിച്ചത് എന്നെയാടാ, തെറ്റമ്മയായ എന്നെ. നിന്നെയോർത്ത്
സമയത്ത് ഞാൻ ഒഴുക്കിയ കണ്ണീരിനെ, സഹിച്ച വേദനകൾക്ക്, അനുഭവിച്ച അപമാനത്തിന് എന്ത് ശിക്ഷ തന്നാലാടാ പകരമാകുക? ഇത് കേട്ട് സിദ്ധു ആമിന്ന് വിളിക്കുകയാണ്. ആമി പറയുന്നു, ഇല്ല മോനെ, ഞാൻ അധികമൊന്നും പറയുന്നില്ല, ചോദിക്കുന്നുമില്ല. എന്തു ചോദിച്ചാലും അതിനുള്ള മറുപടിയും തയ്യാറാക്കിക്കൊണ്ടാ ഇവൻ വന്നിരിക്കുന്നത്. ഇവൻ തിരിച്ചു വരണേന്ന് പ്രാർത്ഥിച്ച ഒരു സമയമുണ്ടായിരുന്നു. ഞാൻ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ പൊന്നുമോനെ തിരിച്ചു കൊണ്ട് തരണേന്ന് ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ പിന്നെ പിന്നെ എനിക്ക് ആ പ്രാർത്ഥന തിരുത്തേണ്ടി വന്നു. ഒരിക്കലും തിരിച്ചു വരരുതേന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നു. ബാലു പറയുന്നു, ഒന്നും മനഃപൂർവ്വമല്ല, ഓരോ സാഹചര്യത്തിൽ ഞാൻ ചെന്ന് അകപ്പെട്ടു പോയതാ. മുന്നോട്ട് പോയി പോയി തിരിച്ചു വരാത്ത രീതിയിൽ പെട്ടുപോയി എന്നുള്ളതാ ആമി സത്യം. ഇത് കേട്ട് ആമി സിദ്ധുവിനോട് പറയുന്നു, പെട്ടുപോയി പോലും, ഈ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കുമായിരുന്നു. ആ സമയത്തെങ്ങാനും നീ എന്നെ വന്നു കണ്ട് എന്താ പ്രശ്നമെന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കാമായിരുന്നടാ. ഞാൻ എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾക്ക് ഉത്തരം വേണം. ഈ പ്രമാണം മോഷ്ടിച്ചു കൊണ്ടുപോയത് നീയാണോ? ആണോന്ന് അല്ലാന്ന് നീ പറയുമോ? പറ. എടാ പറയാൻ, നിന്റെ കയ്യിലിരിക്കുന്ന ഈ പ്രമാണം നീ മോഷ്ടിച്ചോണ്ടുപോയി പണയം വെച്ചുണ്ടാക്കിയ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത, പലിശ സഹിതം തീർത്ത പ്രമാണമാ നിന്റെ കയ്യിലിരിക്കുന്നത്. എടാ പറയടാ. അപ്പവും സിദ്ധുവുമായിട്ടുള്ള കല്യാണ നിശ്ചയത്തിന്റെന്ന് ഈ മുറിയില് അപ്പു നിന്നെ കണ്ടു. ഇനി അത് നീ അല്ലായിരുന്നെങ്കിൽ അല്ലെന്ന് പറ. പറയടാ. ബാലു കുരുങ്ങിയിരിക്കുന്നു. ആമി പറയുന്നു, പറയാൻ പറ്റത്തില്ല. കണക്ക് പറഞ്ഞ് കാശു മേടിക്കാനായിട്ട് നീ ഒരു കൊച്ചിനെ കൊണ്ട് എന്റെ മുന്നിൽ വന്നായിരുന്നല്ലോ. ആ കുട്ടി നിന്റെ മോനാണോ? ആണോടാ. ബാലു പറയുന്നു, അല്ല, ആ കുട്ടിയൊന്നും എന്റെ അല്ല ആമി. ആമി പറയുന്നു, ഇനി ആണെങ്കിലും എനിക്കൊരു പ്രശ്നവും. ഈ മതിലിനപ്പുറത്ത് വന്ന് വാടകയ്ക്ക് താമസിച്ചിട്ട് അവരെ കൊണ്ട് ആൾമാറാട്ടം നടത്തിച്ചത് എന്തിനാ? പറ, എന്തിനാടാ? ഇത് കേട്ട് സിദ്ധു പറയുന്നു, ആമി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ടെന്തിനാ? ആമി, ആമീനെ കാണാൻ ഇപ്പോൾ മോൻ വന്നില്ലേ? ആമി പറയുന്നു, എന്നെ കാണാനൊന്നും അല്ല ഇവൻ വന്നത്, സ്വത്തിന്റെ കാര്യം സംസാരിക്കാനാ. അല്ലേടാ, അവകാശപ്പെട്ടതെല്ലാം ചോദിച്ചു വാങ്ങിക്കാൻ അതിനൊരു ഇടനിലക്കാരനായി സിദ്ധുവിനെ കൂടെ കൂട്ടിയതാ. ഇനിയുള്ള കാലം ജീവിക്കണമല്ലോ, അതിനൊക്കെയുള്ള വക ഈ കുടുംബത്തിനുള്ളപ്പോൾ എന്തിനലങ്ങി നടക്കണം എന്നൊരു ന്യായം പറയാൻ കാണും അവന്. അല്ലേടാ. ഈ സമയത്ത് ആമിയുടെ ഫോൺ റിംഗ് ചെയ്യുകയാണ്. സിദ്ധു പറയുന്നു, ആമി, ആമിയുടെ ഫോണാ. ഇത് കേട്ട് ഒന്ന് മൂളിയിട്ട് ബാലുവിനെ ദേഷ്യത്തോടുകൂടി ഒന്ന് നോക്കി ആമി ഫോൺ എടുക്കാനായി പോകുന്നു. ബാലു വിഷമത്തോടുകൂടി ഇരിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത ആമി പറയുന്നു, ആ അപ്പു. അപ്പു പറയുന്നു, ലഞ്ച് ടൈമിൽ ആമി വിളിച്ചില്ലല്ലോ, ഞാൻ കോള് വെയിറ്റ് ചെയ്തു. ആമി പറയുന്നു, മോളെ അത്. ഇത് കേട്ട് അപ്പു പറയുകയാണ്, മറന്നുപോയി അല്ലേ, കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുമോ ആമി? ആമി പറയുന്നു, മോളെ, നിനക്ക് ഓഫീസിൽ വർക്ക് കൂടുതലല്ലേ, സിദ്ധു ഇല്ലാത്തപ്പോഴ് കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണ്ടേ, മോൾ എപ്പോഴാ വരുന്നത്? അപ്പു പറയുന്നു, കുറച്ച് ലേറ്റ് ആകും, സിദ്ധുവേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ആമി പറയുന്നു, മോള് നേരത്തെ വാ. അപ്പു ചോദിക്കുന്നു, എന്താ ആമി? ആമി പറയുന്നു, ഒരു ഗസ്റ്റ് ഉണ്ട്, സ്പെഷ്യൽ ഗസ്റ്റാ. അപ്പു ചോദിക്കുന്നു, സ്പെഷ്യൽ ഗസ്റ്റോ? ഉടനെ ആമി പറയുകയാണ്, അതെ, സ്പെഷ്യലാ. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കാണാൻ ആഗ്രഹിക്കാതെ നടക്കുന്ന ചിലരുണ്ടാകില്ലേ, അങ്ങനെ ചിലർ വരുമ്പോൾ VVIP കളായിട്ട് സ്വീകരിക്കണ്ടേ? അപ്പു ചോദിക്കുന്നു, എന്തു ആമി പറയുന്നത്? VVIP യോ? ഒന്ന് തെളിച്ചു പറ. ആമി പറയുന്നു, അതെ മോളെ, ആമി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ. അങ്ങനെ കിച്ചണിന്റെ പുറത്തേക്ക് പോകുന്ന ആമി നടന്ന കാര്യങ്ങളൊക്കെ വിശദമായി അപ്പുവിനോട് പറയുന്നു. ഈ സമയത്ത് സിദ്ധു ബാലുവിനോട് പറയുന്നു, നീ ആഗ്രഹിച്ചതുപോലെ ആവശ്യപ്പെടുന്നതിന് മുമ്പേ നിന്റെ ആമി മനസ്സറിഞ്ഞു തന്നല്ലോ, കൊണ്ടുവെക്കോ. എനിക്കും എന്റെ അപ്പൂനും നിങ്ങളുടെ ഒരു സ്വത്തും വേണ്ട, അവളെ പൊന്നുപോലെ നോക്കാൻ ഞാൻ മാത്രം മതി. ബാലു പറയുന്നു, എന്തായാലും താനൊരു മീഡിയേറ്റർ ആയില്ലേ, ഇത് എന്റെ പേരിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കണം. സിദ്ധു പറയുന്നു, അത് എന്റെ ആവശ്യമല്ല, നിനക്ക് ആവശ്യമുള്ളത് നീ ചോദിച്ച് ആവശ്യപ്പെട്ട് മേടിച്ചോ. അങ്ങനെ സിദ്ധു കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. തുടർന്ന് കൽത്തോട്ടത്തിന്റെ ഗേറ്റിന്റെ അരികിലേക്ക് ശിവ കാറിൽ വരുന്നു. അകത്തേക്കൊന്ന് നോക്കിയിട്ട് ശിവ കാറ് സൈഡിലേക്ക് ഒതുക്കി ഫോണിലൂടെ ശിവ പറയുന്നു, ആ മമ്മ, ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുക, അവന്മാരകത്തുണ്ട്. ഏയ്, ഇല്ലില്ല, ഞാൻ ഫോളോ ചെയ്ത കാര്യം അവരറിഞ്ഞിട്ടില്ല, ഞാൻ വിളിക്കാം. തുടർന്ന് ബാലു ആ പ്രമാണം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടരികിൽ സിദ്ധുവും ഇരിപ്പുണ്ട്. ഈ സമയത്ത് അവിടേക്ക് വന്ന ആമിയോട് ബാലു പറയുന്നു, ഇത് മുഴുവൻ വായിച്ചു മനസ്സിലാക്കി എടുക്കണമെങ്കിലേ കുറെ സമയം വേണ്ടിവരും. ആമി ചോദിക്കുന്നു, എന്താ പ്രമാണത്തിൽ നിനക്ക് സംശയമുള്ളത്? ബാലു പറയുന്നു, കൽത്തോട്ടത്തിലെ പ്രോപ്പർട്ടിയെ എന്റെ അച്ഛൻ സമ്പാദിച്ചതാ. ആമി പറയുന്നു, ഞാൻ കല്യാണം കഴിഞ്ഞ് വെറും കൈയോടെയല്ല ഇങ്ങോട്ട് കയറി വന്നത്, എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഷെയറും അതിനകത്തുണ്ട്. ബാലു പറയുന്നു, അപ്പൂ, നീ കുടുംബത്തിൽ നിന്ന് സ്വത്തൊന്നും ഇല്ലല്ലോ, അവളുടെ അച്ഛന്റെ സമ്പാദ്യം അല്ലേ ഉള്ളൂ, ആ പ്രോപ്പർട്ടിയും എന്റെ കുടുംബ സ്വത്തും ഒന്നിച്ചു കിടക്കുകയാണല്ലോ. ആമി ചോദിക്കുന്നു, നീ പരിശോധിച്ചിട്ട് മനസ്സിലായില്ലേ? ബാലു പറയുന്നു, അപ്പൊ ഞാൻ കേട്ടതോ അറിഞ്ഞതോ ഒക്കെ ശരിയാണല്ലേ, സർവസ്വത്തും ആമി അപ്പൂന് കൊടുക്കാൻ തീരുമാനിച്ചു അല്ലേ, ഇതിലെ ശരി എന്താണ് ആമി? ഇതിൽ എന്ത് ന്യായമാ ഉള്ളത്? ഞാൻ ശിഷ്ടകാലം ഇനി ഇറങ്ങി നിന്ന് തെണ്ടണമായിരിക്കും. ആമി എന്നെ പ്രസവിച്ചതല്ലേ, അതോ എന്നെ വല്ല വഴിയെന്നെങ്ങാനോ എടുത്തു വളർത്തിയതാണോ? ഇത് കേട്ട് പുച്ഛത്തോടുകൂടി ചിരിക്കുകയാണ് ആമി. സിദ്ധു ചോദിക്കുന്നു, ബാലു, എന്താ ഇങ്ങനെയൊക്കെ? ആമി പറയുന്നു, അവൻ ചോദിക്കട്ടെ സിദ്ധു, നീ എന്താ ചോദിച്ചത്? ഞാൻ നിന്നെ പ്രസവിച്ചതാണോന്നോ? എനിക്കിപ്പോ സംശയം തോന്നുന്നടാ, എന്റെ വയറ്റിൽ വന്ന് പിറന്ന ആ
പഴയ ബാലുകുട്ടൻ തന്നെയാണോ നീയെന്ന്? എന്തൊരു മനുഷ്യനാടാ നീ! ആണുങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തിന്റെ രേഖയാ ഇപ്പൊ നിന്റെ കയ്യിലിരിക്കുന്നത്. ജോലി ചെയ്തിട്ട് നിന്റെ നെറ്റീന്ന് ഒരു തുള്ളി വേർപ്പെങ്കിലും പൊടിഞ്ഞിട്ടുണ്ടോടാ? ഈ പ്രായത്തിനിടയില് നീ എന്റെ മകനാണോ അതോ സ്വത്തിന് വിലപേശാൻ വന്ന വേറെ വല്ലവനോ? ബാലു പറയുന്നു, ആമി സംസാരിക്കുന്നതെല്ലാം ശരിയാ. ഞാൻ എന്തെങ്കിലും ഒന്ന് മിണ്ടിയാൽ അതെല്ലാം കണക്ക് പറച്ചിലാണല്ലോ. ഇതാ ഇവിടുത്തെ മെയിൻ കുഴപ്പം. ആമി പറയുന്നു, അല്ല അതല്ല കുഴപ്പം. ഈ വീട്ടിലെ എല്ലാ കുഴപ്പത്തിനും കാരണം നീ ഒറ്റയൊരുത്തനാ. ഇത് കേട്ട് ബാലു പറയുന്നു, സമ്മതിച്ചു, ഞാൻ മുടിയനായ പുത്രനാ. പകരം സർവ്വ ഗുണങ്ങളും തികഞ്ഞൊരു മരുമകനെ കിട്ടിയിട്ടുണ്ടല്ലോ. എനിക്കിതൊന്നും അറിയണ്ട. എനിക്ക് കിട്ടാനുള്ളത് രജിസ്റ്റർ ചെയ്ത് കിട്ടണം വിത്തിൻ ഡേയ്സ്. അത് കഴിഞ്ഞ് നിങ്ങൾ കല്യാണം നടത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ വരത്തുമില്ല. സിദ്ധു ബാലു എന്ന് വിളിക്കുന്നു. ഈ സമയത്ത് കൽത്തോട്ടത്തിലേക്ക് പോലീസ് ജീപ്പ് വരികയാണ്. ഇത് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ശിവ കാണുന്നു. ജീപ്പിന്റെ ശബ്ദം കേട്ട് ടെൻഷനോടുകൂടി ബാലു സിദ്ധുവിനെയും ആമിയെയും മാറി മാറി നോക്കുന്നു. അകത്തേക്ക് കയറി വരുന്ന പോലീസുകാരെ കണ്ടുകൊണ്ട് ആമി അവരുടെ അരികിലേക്ക് ചെല്ലുന്നു. ബാലു സിദ്ധുവിനോട് പറയുന്നു, എന്നെ ഒറ്റിക്കൊടുക്കുകയായിരുന്നു അല്ലേ നിന്റെ അമ്മായിയമ്മയുടെ കൂടെ ചേർന്ന്? പോലീസ് ഓഫീസർ ആമിയോട് പറയുന്നു, മിസ്സസ് അമല ശങ്കർ, ഞാൻ ബോൺ ബാബു, സി ഐ ആണ്. ആമി പറയുന്നു, അറിയാം സാർ. പോലീസ് ഓഫീസർ ചോദിക്കുന്നു, എന്നെ വിളിച്ചത്? ആമി പറയുന്നു, ഞാൻ തന്നെയാ. പോലീസ് ഓഫീസർ ചോദിക്കുന്നു, ബാലു എവിടെ? ബാലുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആമി പറയുന്നു, ആ ഇരിക്കുന്നതാ. ബാലുവും സിദ്ധുവും ടെൻഷനോടുകൂടി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. പോലീസ് ഓഫീസറും ആമിയും ബാലുവിന്റെ അരികിലേക്ക് വരികയാണ്. അവരെ തന്നെ നോക്കി നിൽക്കുന്ന ബാലുവിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.